السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، والعاقبة للمتقين، أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾക്കൊള്ളിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹ് അമലായി അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇൻഷാല്ലാ, ഇനി നമുക്ക് പറയാനുള്ളത് വല്ലിപ്പ മുതലുള്ളതായ മറ്റു അനന്തരാവകാശികളെ കുറിച്ചാണ്. വല്ലിപ്പ എന്ന് പറയുന്നത് ബാപ്പയുടെ ബാപ്പ, ബാപ്പയുടെ ബാപ്പയായ വല്ലിപ്പ ബാപ്പയെ പോലെ തന്നെയാണ്. പക്ഷേ വല്ലിപ്പയും വാപ്പയും ചില വിഷയങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ബാപ്പയോടുകൂടെ സഹോദരന്മാരോ സഹോദരിമാരോ വന്നാൽ ആ സഹോദര സഹോദരിമാരെ ബാപ്പ ഹജബ ചെയ്യും, തടയും എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് വല്ലിപ്പയാണെങ്കിലോ, വല്ലിപ്പ സഹോദരന്മാരുമായി കൊണ്ട് അതല്ലെങ്കിൽ സഹോദരിമാരുമായി കൊണ്ട് കൂടി വിഹിതിക്കുകയാണ് ചെയ്യുക. മുഖാസമത്ത് എന്നാണ് അതിനെ പറയുക, കൂടി വിഹിതിക്കുക. ജദ്ദി ഹുബത്തിൻ്റെ ഒരു മസല ഇൻഷാ അല്ലാ പിന്നീട് വരാനുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമുക്കത് വിശദമായി പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. പിന്നെ മറ്റൊരു വ്യത്യാസമുള്ളത്, ബാപ്പ എന്ന് പറയുന്നത് ബാപ്പയുടെ ഉമ്മയെ ഹജബ ചെയ്യും. ബാപ്പയുടെ ഉമ്മയെ ബാപ്പ ഹജബ ചെയ്യുമ്പോൾ വല്ലിപ്പ ബാപ്പയുടെ ഉമ്മയെ ഹജബ ചെയ്യുകയില്ല. ആ വിഷയത്തിലും ബാപ്പയും വല്ലിപ്പയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതേപ്രകാരം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു സൗജ് അബവൈനിയുടെ ഒരു മസ്അല. അവിടെ വാപ്പ വരുമ്പോൾ വാപ്പ ഉമ്മയെ ഉമ്മാക്ക് ലഭിക്കേണ്ടതായ 1/3 എന്ന് പറയുന്ന സുലുസിൽ നിന്ന് ഉമ്മയെ സുലുസുൽ ബാക്കി എന്ന് പറയുന്ന ആ മസ്അലയിലേക്ക് തള്ളും. ഉമ്മയുടെ വിഹിതത്തെ ബാപ്പ ചെറുതാക്കും. അത് ഇന്നലെ നമ്മൾ സൗജ് അബവൈനിയുടെ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് വല്ലിപ്പയാണെങ്കിലോ, വല്ലിപ്പ ഉമ്മയെ സുലുസിൽ നിന്ന് സുലുസുൽ ബാക്കയിലേക്ക് തള്ളുകയില്ല. അങ്ങനെ ചില വിഷയങ്ങളിലൊക്കെ, 2-3 വിഷയത്തിൽ ബാപ്പയും വല്ലിപ്പയും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലാം വല്ലിപ്പ വാപ്പയെ പോലെ തന്നെയാണ്. ഇനി നമുക്കറിയാം വല്ലിമ്മ. വല്ലിമ്മ എന്ന് പറയുന്നത് ഉമ്മയുടെ ഉമ്മയുമാവാം, വാപ്പയുടെ ഉമ്മയും ആവാം. അത് ഒരു വല്യമ്മയാണെങ്കിലും ഒന്നിൽ കൂടുതൽ വല്യന്മാരാണെങ്കിലും അവർക്ക് സ്വത്തിന്റെ 1/6 സുദുസാണ് കൊടുക്കുക. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 വല്യന്മാർക്ക് 1/6 കൊടുത്തതായിട്ട് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വല്യന്മാരെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെടാം. വല്ലിമ എന്ന് പറയുന്നത് ഉമ്മയുടെ ഉമ്മയും ബാപ്പയുടെ ഉമ്മയും എന്നിങ്ങനെ 2 വല്യന്മാരെയാണ് സാധാരണ നമ്മുടെ മനസ്സിൽ ഓടി വരാറുള്ളത്. എന്നാൽ വല്ലിമ എന്ന് പറയുന്നതും അതൊരു വകുപ്പാണ്, അത് എത്ര പേർ വേണമെങ്കിലും വരാം. 2 വല്യമ്മ, വാപ്പ വഴിക്കൊരു വല്യമ്മയും ഉമ്മ വഴിക്കൊരു വല്യമ്മയും 2 വല്യമ്മയെ വരുള്ളൂ എന്ന് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കങ്ങനെ തോന്നിപ്പോവാം. പക്ഷെ വല്യന്മാര് ഒരുപാട് വല്യന്മാര് വരാം. മഹാന്മാരാകുന്ന ഫുഖഹാ പറയുന്നു, വെറും സ്ത്രീകളായിട്ട് വരുന്നതായിരിക്കുന്ന വല്യമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ, ഇങ്ങനെ വെറും കേവലം സ്ത്രീകളായിക്കൊണ്ട് വല്യമ്മ വരാം. അതേപ്രകാരം തന്നെ
പുരുഷന്മാരാകുന്ന ബാപ്പാര് മുഖേന വല്യമ്മ വരാം. ഉദാഹരണം, ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മ. ഇത് ബാപ്പ മുഖേന ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മ വന്നതാണ്. ഇത് രണ്ടും ഒരേ മർത്തബയിലാണ്. ഇനി വെറും ഒരു പുരുഷൻ മുഖേന കുറെ ഉമ്മമാര് വരാം. ബാപ്പയുടെ ഉമ്മയുടെ ഉമ്മ, അല്ലെങ്കിൽ ബാപ്പയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ, ഇങ്ങനെ പോവാം. അല്ലെങ്കിൽ ബാപ്പാര് ഒന്നിലധികം വന്നു, ഉമ്മാരും ഒന്നിലധികം വന്നു. ബാപ്പയുടെ ബാപ്പ ആ വല്യപ്പയുടെ ഉമ്മയുടെ ഉമ്മ, ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മയുടെ ഉമ്മ, ഇതൊക്കെ വല്യമാരാണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ വരാത്ത കാലത്തോളം, ഉദാഹരണം ഉമ്മയുടെ ബാപ്പയുടെ ഉമ്മ, ഇത് മൂന്നാമത്തെ പദവിയിലാണ്, ഉമ്മയുടെ ബാപ്പയുടെ ഉമ്മ. ഇവിടെ രണ്ട് എന്തിനും രണ്ട് തലക്കയും ഉമ്മമാരാണ്, നടുവിൽ ഒരു പുരുഷനാണ്. ഇങ്ങനെ വരുമ്പോൾ ആ വല്യമ്മക്ക് കിട്ടില്ല. അങ്ങനെ വരാത്ത കാലത്തോളം എത്ര വല്യമാരും വരാം. ഉദാഹരണം, ഒരു അഞ്ച് വല്യമ്മ വരുന്നത്, ഒരേ മർത്തബയിൽ അഞ്ച് വല്യമ്മ വരുന്നത് നമുക്ക് പരിചയപ്പെടാം. അതിൽ കൂടുതലും വരാം. അഞ്ച് വരുന്ന ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഉമ്മയുടെ 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 ഉമ്മ, ഇത് അഞ്ചാമത്തെ പദവിയിലാണ്. ഇനി മറ്റൊരു വല്യമ്മ, ബാപ്പയുടെ ഉമ്മയുടെ 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 ഉമ്മ, ഇതും അഞ്ചാമത്തെ മർത്തബയാണ്. ഇനി മറ്റൊരു വല്യമ്മ, ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഉമ്മ, ഇതും ഒരു വല്യമ്മയാണ്, ഇതും അഞ്ചാമത്തെ മർത്തബയിലാണ്. ഇനി നമുക്ക് മൂന്ന് വല്യപ്പാര്, ബാപ്പയുടെ 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 ഉമ്മയുടെ ഉമ്മ, ഇതും ഒരു വല്യമ്മയാണ്, നാലാമത്തെ മർത്തബ. ഇനി അഞ്ചാമത്തെ ഒരു വല്യമ്മയും കൂടെ പരിചയപ്പെടാം, ബാപ്പയുടെ 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 ഉമ്മ. നാല് വല്യപ്പാരും ഒരു അവരുടെ അവസാനത്തിലുള്ള ഒരു വല്യമ്മയും. ഇങ്ങനെ അഞ്ച് വല്യമാര് വരാം. അഞ്ച് മാത്രമല്ല, ഇതേ പ്രകാരം രണ്ട് സ്ത്രീകളുടെയിൽ ഒരു പുരുഷൻ വരാത്ത വിധേനെ എത്ര വല്യമാരും വരാം, എത്ര വല്യമാര് വന്നാലും ആ വല്യമാർക്കെല്ലാം കൂടെ ഒരു 1/6 കൊടുക്കുന്നതാണ്. ഇനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദര സഹോദരിമാർ, വാപ്പൊത്തതായ സഹോദര സഹോദരിമാർ, ഇവർ ഉമ്മയും വാപ്പയും ഒത്ത സഹോദര സഹോദരിമാര് വന്നാലും, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ഒത്ത സഹോദര സഹോദരിമാരില്ലാതെ വാപ്പൊത്ത സഹോദര സഹോദരിമാര് വന്നാലും നേരെ മക്കൾ വന്നതുപോലെ തന്നെയാണ്. മക്കൾ ആൺമക്കളും പെൺമക്കളും വന്നാൽ, അതല്ലെങ്കിൽ ആൺമക്കൾ മാത്രം വന്നാൽ, അതല്ലെങ്കിൽ പെൺമക്കൾ മാത്രം വന്നാൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് സഹോദര സഹോദരിമാര് വന്നാലും നാം വിഹിതിക്കേണ്ടത്. അസബാക്കാരും അതേപ്രകാരം തന്നെ, ഫറന്തുകാരൊക്കെ തന്നെ അതേപ്രകാരം തന്നെ വരും. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനും ബാപ്പൊത്ത സഹോദരനും തമ്മിൽ ഒരു വ്യത്യാസമുള്ള ഒരു മസ്അലയുണ്ട്. അത് സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു മസ്അലയാണ്. ആ മസ്അലക്ക് മുഷറഖത്ത് എന്നാണ് പറയുക. മുഷറഖത്ത് എന്ന് പറയുന്ന ഒരു മസ്അലയുണ്ട്. മുഷറഖത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരൻ അസ്ബാക്കാരനായി വരുമ്പോൾ
അവൻ വാപ്പത്തവൻ എന്നുള്ള ആ വകുപ്പ് മാറ്റിവെച്ച് ഉമ്മത്തെ സഹോദരനാണ് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്ത മക്കളോടുകൂടെ കൂടുന്ന ഒരു മസ്അലയാണ് മുഷറക്കത്ത് എന്നുള്ളത്. ഉദാഹരണം പറയാം, ഒരു പെണ്ണ് മരണപ്പെട്ടപ്പോ അവളുടെ ഭർത്താവുണ്ട്, സൗജ്, അതേപ്രകാരം തന്നെ ഉമ്മയുമുണ്ട്. അപ്രകാരം ഉമ്മത്ത രണ്ട് മക്കളുമുണ്ട്, ഒന്നുകിൽ രണ്ട് സഹോദരന്മാർ അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ അല്ലെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും. ഉമ്മാന്റെ മക്കളായിട്ട് ഉമ്മത്ത സഹോദര സഹോദരിമാരിൽ നിന്ന് രണ്ടാളുമുണ്ട്. പിന്നെ ഉമ്മയും വാപ്പയും ഒത്ത ഒരു സഹോദരനും ഉണ്ട്. ഈ പറഞ്ഞ സ്ഥലത്ത് ഈ മസ്അലക്കാണ് മുഷറക്കത്ത് എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഭർത്താവിലേക്ക് ആകെ സ്വത്തിന്റെ 1/2 കൊടുക്കണം, ഉമ്മാക്ക് സ്വത്തിന്റെ 1/6 കൊടുക്കണം, ഉമ്മത്ത സഹോദര സഹോദരിമാരിൽ നിന്ന് 2 or 2 കൂടുതലോ വന്നാൽ അവർക്ക് 1/3 കൊടുക്കണം. ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനാണ് ഇനിയുള്ളത്. ആ സഹോദരൻ ഇവിടെ അസ്ബാക്കാരനാണ്. ഇനി നമുക്ക് വിഹിതിച്ചു നോക്കാം. അടിസ്ഥാന മസ്അല നമ്മൾ 6 വിഹിതിക്കും. ആ 6 നിന്ന് പകുതി എന്നുള്ള നിലക്ക് 3 നമ്മൾ ഭർത്താവിനേക്ക് കൊടുക്കും. 1/6 എന്നുള്ള നിലക്ക് 1 ഉമ്മാക്കും കൊടുക്കും. പിന്നെ 1/3 സുലുസ് എന്നുള്ള നിലക്ക് 2 വിഹിതം ഉമ്മത്ത സഹോദര സഹോദരിമാർക്കും കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ സൗജന്റെ 3 ഉമ്മയുടെ 1 4 ഉമ്മത്ത മക്കൾക്ക് 2 കൊടുത്തു, 6. അപ്പോൾ 6 വിഹിതം വെച്ചത് മുഴുവനും ഇവിടെ ഫർളുകാരി എടുത്തു കഴിഞ്ഞു. ഇനി ഉമ്മയും വാപ്പയും ഒത്തൊരു സഹോദരനുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത സഹോദരനേക്കാളും മയ്യത്തിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഇവിടെ അസ്ബാക്കാരനാണ്, അസ്ബാക്കാരന് കിട്ടില്ല. നമ്മള് പലപ്പോഴും അസ്ഹാബ് ഫുറൂദിൻ മുസ്തഖരിക സ്വത്തിനെ മുഴുവനും ഉൾക്കൊള്ളിക്കുമ്പോൾ അവർ വരുന്നത് കാരണം അസ്ബാക്കാർക്ക് കിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്രകാരമാകുമ്പോൾ ഇവിടെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന് കിട്ടില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഏറ്റവും അടുത്ത ഉമ്മയും വാപ്പയും ഒത്ത സഹോദരന് കിട്ടിയില്ല, അവന്റെ അത്ര തന്നെ മയ്യത്തിലേക്ക് ബന്ധമില്ലാത്ത ഉമ്മത്ത സഹോദര സഹോദരിമാർക്ക് 1/3 കിട്ടി എന്നും വെക്കുമ്പോൾ ഇവിടെ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അവനും ഉമ്മത്ത സഹോദരനാണല്ലോ, വാപ്പയും കൂടെ ഒത്തിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഈ മസ്അലയിൽ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ പറയും ഞാനും ഉമ്മത്ത സഹോദരനാണ് എന്ന് പറഞ്ഞ് ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ ഉമ്മത്ത സഹോദരന്മാർക്ക് കിട്ടുന്ന വിഹിതത്തിൽ കൂടും. എന്നിട്ട് ഉമ്മത്ത സഹോദര സഹോദരിമാർക്ക് കിട്ടുന്നതായ വിഹിതത്തിൽ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരൻ അവന്റെ വാപ്പത്തെ സഹോദരൻ എന്നുള്ള ആ വകുപ്പ് അവിടെ മാറ്റിവെച്ച് ഉമ്മത്തെ സഹോദരനാണ് ഞാനും എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പങ്കാളിയായി വിഹിതിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ വാപ്പത്തെ സഹോദരനാണ് എന്ന് വെക്കുക. വാപ്പത്തെ സഹോദരനാണെങ്കിൽ അവനിനി ഒരു നിർവാഹവും ഇല്ല, അവന് അസ്ബാക്കാരൻ തന്നെയാണ്, ഫറളുകാരുടെ ഫറള് കഴിച്ച് ബാക്കിയില്ല എന്നുള്ള നിലക്ക്. വാപ്പത്തെ സഹോദരനാണെങ്കിൽ അവന് ഇവിടെ തള്ളപ്പെടുന്നതാണ്. ഇനി അവിടെ ഒരു വാപ്പത്തെ സഹോദരനോടുകൂടെ ഒരു വാപ്പത്തെ സഹോദരിയും കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് അവിടെ വാപ്പത്തെ സഹോദരിയാണ് എന്ന് വെക്കുക. വാപ്പത്തെ സഹോദരിയാണെങ്കിൽ
അവൾ ഒരാളാണെങ്കിൽ അവൾക്ക് സ്വത്തിന്റെ പകുതി നിസ്ഫ് കൊടുക്കും, അതല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ബാപ്പത്തെ സഹോദരിമാരാണെങ്കിൽ അവർക്ക് 2/3 കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ബാപ്പത്തെ സഹോദരനോട് കൂടെ ബാപ്പത്തെ സഹോദരി വരുമ്പോൾ ആ ബാപ്പത്തെ സഹോദരിക്ക് ലഭിക്കുന്നില്ല. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അഹുൽ മഷ്കൂം, അവലക്ഷണമുണ്ടായ സഹോദരൻ എന്നാണ് പറയുന്നത്. കാരണം ഈ സഹോദരൻ വന്നതാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. സഹോദരൻ വന്നപ്പോ അവൻ നസ്ബാക്കാരനായി. അപ്പോ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരനാണെങ്കിൽ അവൻ കൂടുന്നത് പോലെ ബാപ്പത്തെ സഹോദരൻ കൂടില്ല. അവന് മഹജൂബായി അസ്ഹാബ് ഫുറൂദ് മുസ്തഖറക്കിനെ കൊണ്ട് മഹജൂബാവുകയാണ്. ആ കൂടത്തിൽ സഹോദരി ഉണ്ടെങ്കിൽ അവളും സഹോദരന്റെ കൂടെ ഹജബ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അസ്ഹാബ് ഫുറൂദ് മുസ്തഖറക്ക് കാരണത്താൽ. അതുകൊണ്ട് തന്നെ ഈ സഹോദരൻ വരുമ്പോൾ ബാപ്പത്തെ സഹോദരിക്ക് കിട്ടില്ല. സഹോദരൻ ഇല്ലാതെ സഹോദരി മാത്രം വരികയാണെങ്കിൽ ആ സഹോദരിക്ക് കിട്ടുകയും ചെയ്യും. സഹോദരൻ വരുമ്പോൾ കിട്ടാത്തത് കൊണ്ട് ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അഹുൽ മഷ്കൂം, അവലക്ഷണമുണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ അവകാശത്തെ തടഞ്ഞ സഹോദരൻ എന്നാണ് ഇവന് പറയുക. ഇനി ഇൻഷാല്ല ഉമ്മയും ബാപ്പയും മൊത്ത സഹോദരന്മാരും ബാപ്പത്ത സഹോദര സഹോദരിമാരും കൂടെ വരുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്നുള്ള മസ്അലയാണ് നമുക്ക് പറയാനുള്ളത്. തുടർന്നുള്ള വിഷയങ്ങളും ഇൻഷാല്ല നമുക്ക് പറയണം. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നാം ഇതുവരെ പറഞ്ഞതെല്ലാം അവന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടേണ്ടതായിരിക്കുന്ന രാത്രികളാണ് ഈ അവസാനത്തെ 10 ഓരോ രാത്രികളും, പ്രത്യേകിച്ച് ഒറ്റട്ട രാത്രികളും നാം കൂട്ടമായി പ്രാർത്ഥിക്കണം. ഈ COVID-19 എന്ന് പറയുന്ന മാരകമായിരിക്കുന്ന രോഗത്തിന്റെ വിപത്തിൽ നിന്ന് പരിശുദ്ധ റമദാൻ വിടവറയുമ്പോഴേക്കെങ്കിലും അള്ളാഹു നമുക്ക് മോചനം നൽകണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹുറദാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.